ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ അമേരിക്കൻ എലക്ഷൻ ഇങ്ങനെ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഈ ഒരു എലക്ഷൻ റാലിയിൽ ഒരു ട്രംപ് ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ ഈ ഒരു കാര്യം കേട്ട് എല്ലാ മുസ്ലിംസും അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളും ഒന്ന് ഷോക്കായി. കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് ട്രംപ് പറഞ്ഞത് ഇസ്രായേലിന്റെ മാപ്പ് എടുത്തിട്ട് ലുക്ക് ദ പിക്ചർ ഓഫ് ഇസ്രായേൽ, ഇറ്റ്സ് വെരി സ്മോൾ, ക്യാൻ വി മേക്ക് ഇറ്റ് ബിഗർ എന്നാണ് ചോദിച്ചത്. അതായത് ഇസ്രായേലിന്റെ ഇപ്പോഴുള്ള മാപ്പ് എടുത്ത് നോക്കിയിട്ട് അത് വളരെ ചെറുതാണ് സൈസ്, അതൊന്ന് വലുതാക്കണ്ടേ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ ഒരു ചോദ്യം കേട്ട് പലരും ഒന്ന് ഷോക്കായി. അതായത് എല്ലാവരും ഈ യുദ്ധം നിർത്തണം എന്ന് ആവശ്യപ്പെടുമ്പോൾ ട്രംപിന്റെ പ്രധാന ആവശ്യം എങ്ങനെയും ഇസ്രായേൽ എന്ന് പറയുന്ന മാപ്പ് വലുതാക്കണം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിലായി സ്റ്റഡി ചെയ്യുമ്പോൾ, അതായത് ഇത് ട്രംപിന്റെ ആവശ്യമല്ല, അതായത് പണ്ട് തൊട്ട് 1948 ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം രൂപീകരിക്കുന്ന ആ ഒരു സമയം തൊട്ട് ഇപ്പോൾ ഭരിക്കുന്ന നെതന്യാഹു ആയിക്കോട്ടെ, എല്ലാവരുടെയും ആവശ്യം ഇത് തന്നെയാണ്. അതായത് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് തന്നെ അവർക്കുണ്ട്. അതായത് ഇപ്പോഴുള്ള ഇസ്രായേലിനെ വലുതാക്കി ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്നത്, അതായത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും സൂപ്പർ പവർ ആവുന്നത്. അപ്പോൾ ആ ഒരു പ്ലാനിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പ്ലാൻ കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കും ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആയ സ്റ്റോറിയാണ്. അപ്പോൾ വീഡിയോ കഴിയുന്നത് സ്കിപ്പ് ചെയ്യാതെ തുടർന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒരു ലൈക്ക് എല്ലാവരും തരാനും മറക്കരുത്. ഇപ്പൊ വീഡിയോ ഇട്ടെടുക്കാം. അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നോക്കുകയാണെങ്കിൽ 1948 May 14, അപ്പോൾ ആ വലിയ കോൺട്രവേഴ്സി എല്ലാം നടന്ന ആ ഒരു സമയത്ത്, അതായത് ജൂതന്മാർ പൈസ കൊടുത്ത് ബ്രിട്ടന്റെ കയ്യിൽ നിന്ന് കുറെ സ്ഥലങ്ങളെല്ലാം വാങ്ങി, അതുപോലെ തന്നെ ബ്രിട്ടൻ കുറച്ച് സ്ഥലങ്ങളെല്ലാം പിടിച്ച് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അത് രൂപീകരിച്ചു കൊടുക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത്, അതായത് ഇസ്രായേൽ എന്ന് പറഞ്ഞ ഈ ഒരു രാജ്യം രൂപീകരിച്ചപ്പോൾ ചുറ്റുമുണ്ടായിരുന്നത് മൊത്തം അറബ് രാജ്യങ്ങളായിരുന്നു. അറബ് രാജ്യങ്ങൾക്കെല്ലാം തന്നെ അവിടെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വരുന്നതും അതുപോലെ തന്നെ ഈ പലസ്തീൻ എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ മണ്ണ് അവർക്ക് വീതിച്ചു കൊടുക്കുന്നതും ഒട്ടും താല്പര്യമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഒരു 6 രാജ്യങ്ങൾ, അതായത് അറബ് 6 രാജ്യങ്ങളെല്ലാം ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കാൻ തുടങ്ങി. പക്ഷെ പ്രത്യേകത എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, അതായത് ആ ഒരു അറ്റാക്കിൽ ഇസ്രായേൽ ചെറുത്ത് നിൽക്കുകയും ആ ഒരു അറ്റാക്കിൽ ഇസ്രായേലാണ് ജയിച്ചത്. അതിനുശേഷം പിന്നീടുള്ള അറബ് യുദ്ധങ്ങൾ പലതും നടന്നെങ്കിലും അതിലെല്ലാം തന്നെ ഇസ്രായേൽ തന്നെയായിരുന്നു തുടർച്ചയായി ജയിച്ചുകൊണ്ടിരുന്നത്. ഒരു വട്ടം പോലും അറബ് രാജ്യങ്ങൾക്കോ അല്ലെങ്കിൽ മിലിറ്റന്റ് ഗ്രൂപ്പ്സിനോ ഇസ്രായേലിനെ കീഴ്പ്പെടുത്താൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അതായത് ഇസ്രായേലിന്റെ ഈ യുദ്ധ തന്ത്രങ്ങളും അതുപോലെ തന്നെ ഈ യുദ്ധത്തിൽ നയിക്കുന്ന ഓരോ കാര്യങ്ങളും കണ്ട് അവരെല്ലാം തന്നെ ഷോക്കാണ്. ഇന്നും അറബ് രാജ്യങ്ങൾ, അതായത് ഈ പറയുന്ന ഇറാൻ ആയിക്കോട്ടെ, സൗദി അറേബ്യ ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ അറബ് രാജ്യങ്ങൾക്കും ഇസ്രായേലിനെതിരെ ഒരു വെപ്പൺ അയക്കാനോ അല്ലെങ്കിൽ ഒരു മിസൈൽ അയക്കാനോ അവർ ഭയക്കും. കാരണം അത്രമാത്രം പവർഫുൾ ആയ ഒരു രാജ്യമാണ് ഈ ലോകത്തിലെ ഒരു ചെറിയൊരു രാജ്യമാണെങ്കിലും ലോകത്തിൽ തന്നെ 8-ാമത്തെ പവർഫുൾ ആയ രാജ്യം ഏതാന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ഇസ്രായേലാണ്. അത് മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പവർഫുൾ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അതും ഇസ്രായേലാണ്. കാരണം മിഡിൽ ഈസ്റ്റിലുള്ള മറ്റ് അറബ് രാജ്യങ്ങൾക്കെല്ലാം തന്നെ വെപ്പൺസ് വേണമെങ്കിൽ അവർ സ്വന്തമായിട്ട് മേക്ക് ചെയ്യുന്ന വെപ്പൺസ് എല്ലാം തന്നെ അട്ടർ ഫെയിലിയർ ആണ്. അവർ അതിനായിട്ട് വെസ്റ്റേൺ വെപ്പൺസോ അല്ലെങ്കിൽ അമേരിക്ക, റഷ്യ തുടങ്ങിയ രാജ്യത്തിൽ നിന്നെല്ലാം തന്നെ അവർ ഇറക്കുമതിയാണ് ചെയ്യാറ്. എന്നാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നോക്കുകയാണെങ്കിൽ അവരുടെ വെപ്പൺസ്, അതായത് അവർക്ക് ആവശ്യമുള്ള വെപ്പൺസ് എല്ലാം തന്നെ അവർ ഡെവലപ്പ് ചെയ്യുകയും അതിന്റെ ബാക്കിയുള്ള വെപ്പൺസ് ഇന്ത്യ അതുപോലെ തന്നെ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളോട്ട് അവർ സപ്ലൈ ചെയ്യാറുമുണ്ട്. അപ്പോൾ എത്രമാത്രം ഒരു ചെറിയൊരു രാജ്യമാണെങ്കിലും എത്രമാത്രം വികസനവും ടെക്നോളജിയിലും അഡ്വാൻസ്ഡ് ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള രാജ്യത്തിനെ അറ്റാക്ക് ചെയ്യാന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇത് അറബ് രാജ്യങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇസ്മായിൽ ഹനി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഹിസ്ബുള്ളയുടെ നേതാവ് ഹസൻ നസ്രുള്ള ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ പോലും കൊന്നിട്ട് പോലും അവർക്ക് ഒരേ അടി മുന്നോട്ട് വെക്കാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ അവർ ഭയം കൊണ്ട് അവർ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള ഇസ്രായേലിന്റെ അടുത്താണ് ഇപ്പോൾ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പ്ലാൻ ഉള്ളത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1948 ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകരിക്കുന്ന ആ ഒരു സമയം തൊട്ട് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ഒരു പ്ലാനിന്റെ ആ ഒരു വിഷനിലോട്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു ബെസ്റ്റ് ഉദാഹരണം ഈ പാലസ്തീൻ എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമം തന്നെ എടുത്താൽ മതി. അതായത് 1948 പാലസ്തീൻ എത്രമാത്രം വലുതായിരുന്നോ അതിനുശേഷം പിന്നീട് ഇസ്രായേൽ അത് ക്യാപ്ചർ ചെയ്യും. അത് ഓരോ വട്ടവും പാലസ്തീനിന് ഇങ്ങനെ അറ്റാക്കുകൾ നടക്കുമ്പോൾ, അതായത് ഈ മിലിറ്റന്റ് ഗ്രൂപ്പ്സായ PLO ഉണ്ടായിരുന്നു, ഹമാസ് ആയി, ഇങ്ങനെയുള്ള പല മിലിറ്റന്റ് ഗ്രൂപ്പുകളും ഇങ്ങനെ അറ്റാക്കുകൾ നടക്കുമ്പോൾ അതിൽ ശ്രദ്ധിക്കാൻ വിട്ടുപോകുന്ന എന്താണെന്ന് വെച്ചാൽ, അതായത് ആ ഒരു അറ്റാക്കിന് റിറ്റാലിയേറ്റ് ചെയ്യുന്ന പോലെ ഇസ്രായേൽ അവരുടെ കൂടുതൽ ഭൂമി പിടിച്ചു പറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇസ്രായേലിന്റെ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു വിഷന്റെ പിന്നിലാണ്. അപ്പോൾ എന്താണ് ഈ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇസ്രായേലിന്റെ മാപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ സൗത്ത് ഈസ്റ്റിൽ മെഡിറ്ററേനിയൻ സീ ആണ്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് സൗത്തിലാണെങ്കിൽ ഈജിപ്തും, നോർത്തിൽ വന്നിട്ട് ലെബനനും, അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിൽ വന്നിട്ട് സിറിയയും ജോർദൻ. അപ്പോൾ ഇത്രയും രാജ്യങ്ങൾ, അതായത് മൊത്തം അറബ് രാജ്യങ്ങൾ തന്നെയാണ്. അതിൽ ഒരു എക്സെപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ അതായത് ലെബനനാണ്. അപ്പോൾ ലെബനനും ഏകദേശം ഇപ്പോൾ പോപ്പുലേഷൻ അതായത് മുസ്ലിംസ് തന്നെയാണ്. അപ്പോൾ ലെബനന്റെ ഹിസ്റ്ററി നമ്മൾ സെപ്പറേറ്റ് മേക്ക് ചെയ്തിട്ടുണ്ട്, കാണാത്തവർക്ക് താഴെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അത് ലിങ്ക് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ അതായത് ചുറ്റും അറബ് രാജ്യങ്ങളിലുള്ള
ഒരു ചെറിയൊരു രാജ്യമാണ് ഇസ്രായേൽ. അതായത് കാഴ്ചയിൽ മാത്രമേ ഉള്ളൂ ചെറുത്, ബാക്കി എല്ലാ കാര്യത്തിലും ഇവൻ ഇന്ത്യനെക്കാട്ടിലും ഭയങ്കര അഡ്വാൻസ്ഡ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇസ്രായേൽ. അപ്പോൾ അങ്ങനെയുള്ള രാജ്യത്തിനെ കുറിച്ച് ബൈബിളിൽ തന്നെ, അതായത് ജനസിസ് 15:18-21 എന്ന് പറയുന്ന ആ ഒരു ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ദൈവം എബ്രഹാമിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്, അതായത് എബ്രഹാമാണ്, അതായത് ഇന്നത്തെ മുസ്ലിം മതമായിക്കോട്ടെ, അതുപോലെ തന്നെ ജൂത മതമായിക്കോട്ടെ, ക്രിസ്ത്യൻ മതമായിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഇതിൻ്റെ എല്ലാം റൂട്ട് ഒരുമിച്ചാണ്, അതായത് ഒരേ സ്ഥലത്തു നിന്നാണ് ഈ എബ്രഹാം എന്ന് പറയുന്ന ആ വ്യക്തിയിൽ നിന്നാണ് ഈ മൂന്ന് മതങ്ങളും വരുന്നത്. അപ്പോൾ ഈ മതങ്ങളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തും നമ്മൾ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവർക്ക് താഴെ കൊടുക്കുക, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൽ നിന്ന് റൂട്ട് കോസായി വന്ന ഈ മൂന്ന് മതങ്ങളായതുകൊണ്ട് തന്നെ ദൈവം തന്നെ എബ്രഹാമിന് കൊടുത്തത്, അല്ലെങ്കിൽ എബ്രഹാമിന്റെ ഈ ഡിസെൻഡൻസ് എന്ന് പറയുന്ന ഈ എബ്രഹാമിന്റെ പിൻഗാമികളായി വന്ന ഈ ജൂതന്മാർക്ക് കൊടുത്ത ഒരു സ്ഥലമാണെന്നാണ് പറയുന്നത്. അതായത് നൈൽ റിവർ ടു യൂഫ്രേറ്റ്സ് റിവർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം വരെ ഫുൾ ആയിട്ടും ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ഒരു ജനത, അല്ലെങ്കിൽ ജൂയിഷ് പീപ്പിളിന് വേണ്ടി ദൈവം തന്നെ നേരിട്ട് കൊടുത്തതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ഇന്നും ഇസ്രായേലിലെ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറഞ്ഞ ആ ഒരു പ്രോജക്റ്റിലുള്ളത്. അപ്പോൾ ഇത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നീട് ഇസ്രായേലെ ഭരിച്ചിരുന്ന വിവിധ തരത്തിലുള്ള, അതായത് പൊളിറ്റിക്കൽ പാർട്ടി എല്ലാവരുടെയും ആവശ്യം ഇത് ഗ്രേറ്റർ ഇസ്രായേലിനാണ്. അപ്പോൾ അതിലോട്ട് നോക്കിയാണ് അവർ ഓരോ ദിവസവും മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് അത് വലിയ രീതിയിലുള്ള വികസനമായി തോന്നില്ല, പക്ഷെ അത് ഓരോ ദിവസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഓരോ നൂറ്റാണ്ട് കഴിയുമ്പോൾ എന്തായാലും ഗ്രേറ്റർ ഇസ്രായേൽ അച്ചീവ് ചെയ്യും എന്നുള്ളതാണ് അവരുടെ ഒരു ഗോൾ. അത് എന്തായാലും അച്ചീവ് ചെയ്തിരിക്കും. കാരണം ഇന്ന് ഇസ്രായേലിന്റെ ഒരു പോക്ക് തന്നെ കണ്ടവരിൽ, അതായത് ഈവൻ അമേരിക്കയെ പോലും അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഗ്രേറ്റർ ഇസ്രായേൽ എന്താന്ന് വെച്ചാൽ, അതായത് ഇന്നത്തെ ഗ്രേറ്റർ ഇസ്രായേൽ എന്താന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ ഒരു മാപ്പ് ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ ഈ ഒരു മാപ്പിൽ ആ റെഡ് ലൈൻ കൊടുത്തിരിക്കുന്നുണ്ടോ? അപ്പോൾ ആ ഒരു റെഡ് ലൈൻ പോലെ, അതായത് ഇന്നത്തെ ഈജിപ്ത്, സൗദി അറേബ്യ, അതുപോലെ തന്നെ ഇറാഖ്, സിറിയ, അതുപോലെ തന്നെ മോഡേൺ ജോർദാൻ, ലെബനൻ എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ എല്ലാം തന്നെ ഇത്ര പെർസെൻറ്റേജ് ഓഫ് ലാൻഡ് ഒക്യുപ്പൈ ചെയ്തിട്ടാണ് അവർ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറഞ്ഞ ആ ഒരു വലിയ പ്രോജക്റ്റിലോട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങൾ അവർ ഒക്യുപ്പൈ ചെയ്താൽ മാത്രമോ കംപ്ലീറ്റ് ആയിട്ട് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനെല്ലാം തന്നെ ആദ്യം തന്നെ ഈ രാജ്യത്തിന് ഒരു അറ്റാക്ക് വേണം, എന്നാലും റിറ്റാലിയേഷൻ ചെയ്ത് ഈ സ്ഥലങ്ങളെല്ലാം തന്നെ അവർക്ക് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് ഇപ്പോൾ ലെബനൻ നിന്ന് ഹിസ്ബുള്ള അറ്റാക്ക് ചെയ്തു, ഹിസ്ബുള്ളേന്റെ ഏകദേശം സ്ഥലങ്ങളെല്ലാം തന്നെ അവർ ഈ ഒരു അറ്റാക്കിൽ തന്നെ പിടിച്ചെടുക്കാൻ പറ്റും എന്നാണ് അവർക്ക് കഴിയുന്നത്. അതിന് തന്നെയാണ് അവർ ഗ്രൗണ്ട് ഇൻവേഷൻ ഇപ്പോൾ നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതായത് ഈ സ്ഥലങ്ങളെല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ സൗദി അറേബ്യയും അമേരിക്കയുമായിട്ട് ഒരു നല്ല റിലേഷനുള്ള രാജ്യമാണ്. അപ്പോൾ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ഒരു പ്ലാൻ തൊട്ട് അമേരിക്കയ്ക്ക് കംപ്ലീറ്റ് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അതായത് അമേരിക്കയ്ക്ക് സൗദി അറേബ്യ തന്നെ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്, അതായത് ഇസ്രായേലിന് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ ഞങ്ങളുടെ എയർബേസ് നിങ്ങൾക്ക് ഉപയോഗിച്ച് ഇസ്രായേലിനെ സഹായിക്കാതെ. അപ്പോൾ അങ്ങനെയുള്ള രാജ്യത്തിനെ അറ്റാക്ക് ചെയ്യാൻ എന്തായാലും ഇസ്രായേലിനെ അമേരിക്ക അനുവദിക്കില്ല. അതിനെ അമേരിക്ക പറഞ്ഞാലും കേൾക്കാതെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യും. പക്ഷെ ഇതാണ് അവരുടെ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറഞ്ഞ ഈ ഒരു പ്ലാൻ ഉള്ളത്. പക്ഷെ ഇങ്ങനെ ഓരോ വർഷങ്ങൾ കഴിയുമ്പോൾ അവർ മെല്ലെ 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 ഇതിനെ ഒക്യുപ്പൈ ചെയ്ത് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറഞ്ഞ അത്രയും വലിയ രാജ്യമാക്കി. മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത്, അതായത് ഇന്നത്തെ സൗദി അറേബ്യ ആണോ ഇറാൻ ആണോ സൂപ്പർ പവർ മിഡിൽ ഈസ്റ്റ് എന്ന് ചോദിക്കുന്നത്, അടുത്ത ഒരു 100 വർഷം കഴിയുമ്പോൾ തന്നെ ഈ ഒരു പ്ലാൻ മൊത്തമായിട്ടും കംപ്ലീറ്റ് ആയിട്ടും മാറിയിട്ട്, അതായത് മിഡിൽ ഈസ്റ്റ് സൂപ്പർ പവർ ഇസ്രായേലാന്ന് വരുത്തി തീർക്കാൻ. അതായത് ഇപ്പോൾ തന്നെ സൂപ്പർ പവർ ഇസ്രായേലാണ്, പക്ഷെ അവിടെ എണ്ണ, അതായത് ഓയിൽ റിസോഴ്സസ് അവിടെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇറാനാണോ സൗദി അറേബ്യ ആണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവരൊരു ഗ്രേറ്റർ ഇസ്രായേൽ ഉണ്ടാക്കാൻ തന്നെയാണ് അവരുടെ പ്ലാൻ. ആ ഒരു വിഷനിലോട്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ആയ നെതന്യാഹു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനെല്ലാം തന്നെ ഇരയായി പോയി ചാടുന്നതാണ് ഈ ഹമാസ്, അതുപോലെ തന്നെ ഹിസ്ബുള്ള തുടങ്ങിയ തീവ്രവാദി സംഘടനകൾ. ഇപ്പോൾ ഹിസ്ബുള്ള എന്തിനാണ് ഇതിലോട്ട് അറ്റാക്ക് ചെയ്തത്? അത് പാലസ്തീന് വേണ്ടി അറ്റാക്കുകൾ നടത്തിയിരുന്നെങ്കിലും ഇപ്പോൾ നസ്രുള്ള പോയി. അതിനുശേഷം പിന്നീട് അടുത്ത ആളായത് ആരാന്ന് ചോദിച്ചു നോക്കുമ്പോൾ അദ്ദേഹത്തെ വെറും 1 മണിക്കൂർ കൊണ്ടാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന ഇസ്രായേലിന് ഈ ഒരു ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ഒരു പ്ലാൻ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിനെ തന്നെയാണ് അവിടെയുള്ള, അതായത് എല്ലാ ഇസ്രായേലിലുള്ള ജൂയിഷ് പീപ്പിളും ആഗ്രഹിക്കുന്നത്. അതായത് ഈ ഒരു ചെറിയ ഇസ്രായേൽ പോലെ വലിയൊരു ഇസ്രായേൽ വേണമെന്ന്.